24 ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ന്യൂസ് നൈറ്റിൽ ചേരുന്നു. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഇന്ന് നിരവധി വാർത്തകൾ വന്നിരുന്നു, അതിൽ പലതും രാഷ്ട്രീയ വിവാദങ്ങളായി മാറിയതുമായിരുന്നു. എന്തായിരിക്കാം നാളത്തെ പ്രധാന പത്രങ്ങളിലേക്ക് ലീഡ്? ഗുഡ് ഈവനിംഗ് സുജയ. ഈ മുല്ലപ്പെരിയാർ കുറേ ദിവസങ്ങളായി പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നാണ് ഈ സി എ ജിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ മലയാള പത്രങ്ങൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാക്കി മാറ്റിയ ദിവസം. പക്ഷേ നാളെ വീണ്ടും മുല്ലപ്പെരിയാറിലേക്കും ഇടുക്കി ഡാമിലേക്കുമൊക്കെ മലയാള പത്രങ്ങളുടെ ലീഡ് വാർത്ത എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടുക്കി വീണ്ടും തുറക്കാൻ പോകുന്ന എന്നൊരു വാർത്തയുണ്ട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യവുമുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടൊരു വാർത്ത നമ്മൾ ഒന്നാം പേജിൽ തന്നെ മലയാള പത്രങ്ങളിൽ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇടുക്കി ഡാം വീണ്ടും തുറക്കാൻ പോകുന്നത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴയാണ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇടുക്കി ഡാം വീണ്ടും തുറക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാകും. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇടുക്കി ഡാം വീണ്ടും തുറക്കാൻ പോകുന്നു എന്നൊരു വാർത്ത നാളെ മലയാള പത്രങ്ങൾ നൽകും. മുല്ലപ്പെരിയാർ മരമുറിക്കലുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടിരുന്നു. 5 മാസം മുൻപേ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം ആരംഭിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഈ വിഷയത്തിൽ മന്ത്രിമാർ പറഞ്ഞതൊക്കെ വീണ്ടും കള്ളമെന്ന് തെളിയുകയാണ്, അല്ലെങ്കിൽ അവരുടെ വാദങ്ങളിൽ കഴമ്പില്ല എന്ന് തെളിയുകയാണ്. ഒരുപക്ഷെ ഈ വാർത്ത കൂടി മുല്ലപ്പെരിയാർ മരമുറിക്കലുമായി ബന്ധപ്പെട്ട് നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ നിലപാടുണ്ട്. സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഉടൻ തീരുമാനം വേണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയ ദിവസമാണ്. ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാനിരിക്കെ കോടതിയുടെ പരാമർശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നാളെ മലയാള പത്രങ്ങൾ എത്തുമെന്ന് കരുതുന്നുണ്ട്. ഒപ്പം കൽപ്പാത്തിലെ രഥപ്രയാണത്തിന് പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നു സർക്കാർ. ഇക്കാര്യമൊക്കെ മലബാർ ദേവസ്വം ബോർഡ് അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ സർക്കാർ അനുകൂല തീരുമാനം എടുത്തിരിക്കുന്നു. തൃശൂർ പുറ നടത്തിപ്പിന് പ്രത്യേക അനുമതി നൽകിയ പോലെ തന്നെ ഈ രഥപ്രയാണത്തിന് പ്രത്യേക അനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ. ആ വാർത്തയും വലിയ പ്രാധാന്യത്തോടെ മലയാള പത്രങ്ങൾ നാളെ വായനക്കാരിലേക്ക് എത്തിക്കും. നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിക്ക് ജാമ്യം ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനായി മാറ്റിവെച്ചു. 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ജാമ്യം നൽകുകയും ചെയ്തു. ആ വാർത്ത നമ്മൾ മലയാള പത്രങ്ങളിൽ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യത്ത് 5G വിപ്ലവം നടക്കാൻ പോകുന്നു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഈ 5G എത്താൻ പോകുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലേല നടപടികൾ, സ്പെക്ട്രം നടപടികൾ ആരംഭിക്കാൻ പോകുന്നു. ദേശീയ വാർത്തകളുടെ കൂട്ടത്തിൽ നമ്മൾ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യം ഒരു രാഷ്ട്രം ഒരു ഓംബുഡ്സ്മാൻ പദ്ധതിയിലേക്ക് പോകുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് റിസർവ് ബാങ്കിന്റെ പദ്ധതി. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒറ്റ ഓംബുഡ്സ്മാൻ സംവിധാനത്തിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ള വാർത്ത നാളെ മലയാള പത്രങ്ങൾ ദേശീയ വാർത്തകളുടെ കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യും. സിഎജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, പ്രളയവുമായി ബന്ധപ്പെട്ട സിഎജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട്. ഇന്നും പോരടിക്കുന്നത് കണ്ടു ധനമന്ത്രിയും ഒപ്പം പ്രതിപക്ഷ നേതാവും ഒക്കെ. ഇത് ഉൾപേജിൽ വാർത്തയെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടന TDF അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത അത് നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. കൊച്ചിയിലെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് DJ പാർട്ടി നടന്ന ഹാളിലെ ദൃശ്യങ്ങൾ, അത് ശേഖരിക്കാൻ വേണ്ടി പോലീസിന്റെ ശ്രമം തുടരുകയാണ്. പക്ഷേ അത് ബോധപൂർവം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോട്ടൽ ജീവനക്കാരൻ തന്നെ ഉടമയ്ക്കെതിരെ ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. വടക്കെടുതിയിൽ റേഷൻ കാർഡ് നഷ്ടമായവർക്ക് പുതിയ കാർഡ് നൽകുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആര്യൻ ഖാനെ NCBയുടെ പ്രത്യേക സംഘം ഡൽഹിയിൽ നിന്നെത്തിയ സംഘം ചോദ്യം ചെയ്ത ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ മേഘാലയയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി അഭിഭാഷകരുടെ പ്രതിഷേധം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ അഭിഭാഷക സമൂഹം. ആ വാർത്ത നമ്മൾ ഉൾപേജിൽ പ്രതീക്ഷിക്കുന്നു. കായിക വാർത്തകളുടെ കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന വാർത്ത, ന്യൂസിലൻഡുമായുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ അജിങ്ക്യ രഹാനെ ഇന്ത്യ നയിക്കുമെന്നുള്ള വാർത്തയാണ് നമ്മൾ കായിക പേജിൽ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത സുജയ. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഉന്മേഷ് ശിവരാമൻ. 24 ഡിജിറ്റൽ പത്രത്തിന്റെ വിശദാംശങ്ങളാണ് കണ്ടത്.